കേരളത്തിൽ യു ഡി എഫിനെ എന്തുകൊണ്ടാണ് ജനം പുറങ്കാൽ കൊണ്ട് അടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും അണികൾക്ക് സംശയമുണ്ടോ? എന്തിനേയും കണ്ണുമടച്ച് എതിർക്കുക, എല്ലാ നല്ല കാര്യങ്ങളിലും കുത്തിത്തിരിപ്പുണ്ടാകുക, നാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് വിമർശനത്തിനുള്ള വഴികളുണ്ടോ എന്ന് ഗവേഷണം നടത്തി കണ്ടെത്തുക, ഒരുമിച്ച് നിൽക്കേണ്ടെന്ന ഘട്ടത്തിൽ പോലും കുറ്റപ്പെടുത്തലുമായി കളം നിറയാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയ ചിന്തയുമായി മുന്നോട്ട് പോയതിൻ്റെ പരിണിതഫലമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നിപ വീണ്ടും നമ്മുടെ നാട്ടിൽ ഒരു മരണത്തിന് കാരണമായ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ ചർച്ചകന്മാരായിട്ടുള്ള യുവതുർക്കികൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. ആരോഗ്യമന്ത്രി കോഴിക്കോട്ട് പോയി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കുറ്റം, പിന്നെ ഇവിടെ മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ എന്തുകൊണ്ട് ഈ നിപ പരിശോധന നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവരക്കേട് പറഞ്ഞ് കയ്യടി നേടുന്ന ഒരാളാണ്, ശുദ്ധ വിവരക്കേടുകളാണ് വിളിച്ചു പറയുന്നത്, വലിയ വലിയ മാസ് ഡയലോഗുകൾ അടിക്കും, അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അണികളുടെ കയ്യടി നേടുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ തോന്നക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ വവ്വാലുകൾ പെറ്റുകിടക്കുകയാണ് എന്നും അവിടെ നിന്ന് നിപ വരാതിരുന്നാൽ നല്ലതാണ് എന്നുമൊക്കെയുള്ള ഒരു ഡയലോഗ് അടിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ തന്നെ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പറഞ്ഞ വീരഗാഥ ഇതാ എന്ന് പറഞ്ഞെടുത്തിട്ട് അതങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ചെറുപ്പക്കാരനോട് പറയാനുള്ള ഒരു കാര്യം, എന്തുകൊണ്ടാണ് തോന്നക്കലിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രവർത്തന സജ്ജമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ നിപ വൈറസ് പരിശോധന നടത്താൻ സാധിക്കാത്തത് എന്ന് വെറുതെ ഒന്ന് ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന ഇടങ്ങളോ ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ മതിയായിരുന്നു. നിപ വൈറസ്, എബോള വൈറസ് തുടങ്ങിയവയൊക്കെ ബയോസേഫ്റ്റി ലെവൽ 4 ഉൾപ്പെടുന്ന വൈറസുകളാണ്, അതായത് അതിമാരക വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ്. ആ വൈറസുകൾ പരിശോധന നടത്തുന്നതിന് ബയോസേഫ്റ്റി ലെവൽ 4 ഉള്ള സാങ്കേതിക വിദ്യകളും അതിനനുസൃതമായ സംവിധാനങ്ങളും വേണ്ടതുണ്ട്. ഇന്ത്യയിൽ അതിപ്പോൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഉള്ളൂ. മണിപ്പാലിലെ സ്വകാര്യ ലബോറട്ടറിയിൽ പോലും BSL 3 ബയോസേഫ്റ്റി ലെവൽ 3 വിഭാഗത്തിൽപ്പെട്ട പരിശോധനാ ലാബാണുള്ളത്. അവിടെ നേരത്തെ കേരളത്തിൽ നിപ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പരിശോധന നടത്തുകയും അത് വലിയ വിവാദത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തിരുന്നു. നിപ വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ മണിപ്പാൽ ലബോറട്ടറിയെയാണ് ഏൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ICMR ആ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ അവർ ഈ BSL 3 പെടുന്ന ലബോറട്ടറിയാണ്, അതുകൊണ്ട് തന്നെ BSL 4 വിഭാഗത്തിൽ പരിശോധനകൾ നടക്കേണ്ടുന്ന ഒരു വൈറസിനെ കുറിച്ച് അവരെങ്ങനെ പഠിക്കുമെന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി 2018 നിപ ബാധയ്ക്കു ശേഷം ഇത്തരത്തിലുള്ള വൈറസുകളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനം ആവശ്യമാണ് എന്നുള്ള ചിന്ത ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുൻകൈയോടുകൂടി ലോകപ്രശസ്തനായ ഡോക്ടർ MV പിള്ളയുടെ നേതൃത്വത്തിൽ, അദ്ദേഹം ഗ്ലോബൽ വൈറോളജി നെറ്റ്വർക്കിൻ്റെ സീനിയർ ഡയറക്ടറാണ്, അദ്ദേഹത്തെപ്പോലുള്ള ഒരു പ്രഗത്ഭൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതും 8 മാസം കൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതും. ആ ലബോറട്ടറി പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ BSL 3 വരെ ഉൾപ്പെടുന്ന പരിശോധനകൾക്ക് മാത്രമേ അവിടം സാധ്യമാകൂ എന്നുള്ള കാര്യം, ഭാവിയിൽ മാത്രമേ BSL 4 മാറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇതൊന്നും ഈ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ മാവ് കോരി ഒഴിച്ച് ഉടനെ അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോൾ വരുന്നു എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന സാധനങ്ങളല്ല. കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കണം, അതിനാവശ്യമായ ഗവേഷകരുടെ സാന്നിധ്യമുണ്ടാകണം, അതൊക്കെ
പൂർത്തിയായി വരാൻ ഒരു കാലതാമസം ഉണ്ടാകും. ഇപ്പോൾ ഈ ബി എസ് എൽ 3 ബയോ സേഫ്റ്റി ലെവൽ 3 വിഭാഗം വരെ ഉൾപ്പെടുന്ന പരിശോധനകൾ അവിടെ സാധ്യമാണ്. എബോളയും നിപ്പയും പോലെയുള്ള ബി എസ് എൽ 4 കാറ്റഗറിയിൽ പരിശോധന നടത്തേണ്ടുന്ന വൈറസുകൾ പഠിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പരിശോധന നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ആയിട്ടില്ല. പ്രവർത്തന സജ്ജമായിട്ട് ഒരു വർഷം പോലും ആയില്ലല്ലോ. 2019 അതിൻ്റെ ആദ്യഘട്ടം ആയി എങ്കിലും അത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. അതിനുശേഷം ഒരു വർഷം പോലും ആയില്ല. അതിനിടയിൽ ഈ മഹാമാരിയുടെ കാലമാണ്. യന്ത്ര സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്, നിയമനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതൊരു കുറേ നാളെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. 2-3 വർഷം എടുത്ത് മാത്രമേ പൂർണ്ണ തോതിൽ ലോക നിലവാരമുള്ള ഈ ബി എസ് എൽ ലെവൽ 4 പരിശോധനകൾ നടത്താൻ കഴിയുന്ന ലബോറട്ടറിയായി മാറുകയുള്ളൂ എന്ന് ഈ എം വി പിള്ളയെ പോലെയുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആകെ നമുക്ക് നിപ്പ വന്നു എന്നാൽ പിന്നെ അവിടെ ആരോഗ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു. മെഡിക്കൽ കോളേജിൽ സ്രവ പരിശോധന നടന്നില്ല എന്നുള്ള ഒരു അപാകതയുണ്ട്. ആ അപാകതയെ സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളായിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഡോക്ടർ സരിൻ ഒരു ചാനലിൽ വന്നിരുന്ന് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു, ആരോഗ്യമന്ത്രി അവിടെ പോകുന്നത് എന്തിനും ആരോഗ്യമന്ത്രി അടിച്ചമർത്താൻ പോവുകയാണോ? ഇനി ആരോഗ്യമന്ത്രി പോയില്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ, കണ്ടില്ലേ, അഹങ്കാരിയായ ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്നു, നിപ്പ വന്നപ്പോൾ അവിടെ ഒന്ന് പോകാൻ പോലും തയ്യാറായില്ല എന്ന്. പോയപ്പോൾ എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യവുമായി ഈ യു ഡി എഫിലെ നഷ്ട സ്വപ്നങ്ങളുമായി നടക്കുന്ന തോറ്റ ആരോഗ്യമന്ത്രിമാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഈ വിവരക്കേട് മാത്രം പറയുന്ന ചെറുപ്പക്കാരനും, ഇവരെന്താണ് കരുതിയിരിക്കുന്നത്? ഒരു സംവിധാനം ഒരു ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയുടെ അടയാളമായിട്ടാണ് അതവിടെ രൂപപ്പെട്ടു വന്നത്. ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളൊന്നും ചെയ്യാതിരുന്ന ഒരു കാര്യം ചെയ്യുകയും അത് ഘട്ടംഘട്ടമായി മാത്രമേ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് തുടക്കത്തിലേ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരിടം, നമ്മുടെ അഭിമാനമായി നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥാപനത്തെയാണ് വവ്വാലുകൾ പെറ്റുകിടക്കുന്ന ഇടം എന്ന് ഈ വിവരദോഷിയായ ചെറുപ്പക്കാരൻ വിശേഷിപ്പിച്ചത്. ഇവരെയൊക്കെ എങ്ങനെ ജനം വിശ്വസിക്കും? ഇവരെയൊക്കെ ജനം എങ്ങനെ അംഗീകരിക്കും? തെറ്റിദ്ധാരണകൾ പരത്തുക, ആക്ഷേപിക്കുക, ഇതുമാത്രമാണ് ലക്ഷ്യം. ആ സ്ഥാപനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ എന്ത്, അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ എത്ര സമയമെടുക്കുമെന്നുള്ള കാര്യമൊക്കെ തുടക്കത്തിലേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായി അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി എസ് എൽ ലെവൽ 3-4 ഭാവിയിൽ മാത്രമേ നമുക്ക് പരിശോധനാ സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ പെട്ടെന്ന് സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരമൊരു സംരംഭം ആരംഭിച്ചു, വെറും 8 കൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് പ്രവർത്തന സജ്ജമാക്കി പൂർണ്ണമായി. ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൽ അംഗീകാരം കിട്ടുന്ന നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ വൈറോളജി ലാബ് എന്നുള്ള അംഗീകാരം അത് നേടി. അവിടെ ഗവേഷണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 4 ലെവലിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ആൾബലവും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതിനൊക്കെ വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇതൊരു ചെറിയ പ്രക്രിയയല്ല. ആ സ്ഥാപനത്തെ നോക്കിയാണ് ഈ ചെറുപ്പക്കാരന്മാർ ചാനലുകളിൽ വന്നിരുന്ന് മുണ്ടുപൊക്കി കാണിക്കാൻ ശ്രമിച്ചത്. ഊർജ്ജസ്വലമായി തിരുവനന്തപുരത്ത് നിന്ന് ഓടിയെത്തി കോഴിക്കോട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മന്ത്രിമാരെ നോക്കിയാണ് ഇവർ കൊഞ്ഞനം കുത്തുന്നത്. മന്ത്രിമാർ അവിടെ ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിമാർ അവിടെ ഇല്ലാതിരുന്നെങ്കിൽ എന്തായിരിക്കും പറയുക? മന്ത്രിമാർ അവിടെ ഉള്ളതുകൊണ്ട് മറ്റു ചില നേട്ടങ്ങളുണ്ട്. ഒരു പാളിച്ചയുമില്ലാതെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ ആ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചെയ്യേണ്ടുന്ന ആരോഗ്യ വകുപ്പിലെ വിദഗ്ധർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടെ അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാർ ഉണ്ടാകുന്നത് തന്നെയാണ് കരുത്ത്. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇത് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് ഇരുന്നോളാം എന്നാണ് ഇവർ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പുകിലെന്താകുമായിരുന്നു?
അപ്പോൾ എല്ലാത്തിനെയും കുറ്റം പറയുക, അന്ധമായി എതിർക്കുക, അത്തരത്തിലുള്ള വൃത്തികേടുകളാണ് ഈ ദയനീയമായ പരാജയത്തിന് കാരണമെന്ന് പോലും തിരിച്ചറിയാതെയാണ് ഈ നാവിനെല്ലില്ലാത്ത കുറേ ചെറുപ്പക്കാരന്മാർ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ ചാനലുകളിലൊക്കെ വന്നിരുന്ന് വിളമ്പിക്കൊണ്ടേയിരിക്കുന്നത്.